ഞാനിങ്ങനെ എട്ടിലും ഒൻപതിലും എന്തോ പഠിക്കുമ്പോഴാണ് അപ്പോൾ ഒരു ഞങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. ക്ലോണിങ് എന്നാണ് ആ ടോപ്പിക്കിൻ്റെ പേര്. അപ്പോൾ ആ ടോപ്പിക്കിൽ നമ്മളിങ്ങനെ എന്തായാലും പാഠഭാഗങ്ങൾ ഇങ്ങനെ മറിച്ചു നോക്കുമ്പോൾ ഒരു ചെറിയൊരു ബോക്സിൽ ഡോളി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. പ്രോബ്ലി ആ ഒരു പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും എന്താണ് അത് ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കാണില്ലേ. അതുകൊണ്ട് തന്നെ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചപ്പോൾ സൈഡിലൊരു ആടിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, ഒരു ചെമ്മരിയാടിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഊഹിക്കാമല്ലോ, അപ്പോൾ ഡോളി എന്ന് പറയുന്നത് ഒരു ചെമ്മരിയാടായിരിക്കും. അങ്ങനെ അന്ന് ആ ഒരു ടോപ്പിക്ക് വായിച്ചു, അതവിടെ കഴിഞ്ഞു. നമ്മൾ പിന്നെ അത് റിവൈസ് ചെയ്ത് നോക്കൽ പരിപാടീസൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതവിടെ കഴിഞ്ഞു. എന്നാൽ ഈ ഇടയ്ക്ക് ഒരു രണ്ടോ മൂന്നോ ആഴ്ച മുമ്പാണോ അതോ അതോ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. എന്തായാലും അപ്പോൾ നമ്മുടെ മനോരമയുടെ സപ്ലിമെൻറ്റിൽ ഇതേപോലൊരു ബോക്സിൽ ഈ ഒരു ആടിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് തോന്നുന്നു. ഡോളി എന്ന മഹാവിസ്മയം പിറന്നിട്ട് ഇന്ന് 25 വർഷം തികയുന്നു എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളായിരുന്നു അത്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ അതിങ്ങനെ നീണ്ടു നീണ്ടു പോയി, നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ അപ്പോൾ ചെയ്യണമെന്നാണ്. എന്നാലും ഇത് കുറച്ച് അന്വേഷണവും മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോളിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് ക്ലോൺ ചെയ്യപ്പെട്ട ഒരു അഡൾട്ട് സെല്ലിൽ നിന്നും ക്ലോൺ ചെയ്യപ്പെട്ട, അങ്ങനെ നമ്മൾ പറയണം, അപ്പോൾ ഒരു അഡൾട്ട് സെല്ലിൽ നിന്നും ക്ലോൺ ചെയ്യപ്പെട്ട ഡോളിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ഐക്കൺ സബ്സ്ക്രൈബിൻ്റെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അടുത്ത കാണുന്ന ബെല്ലൈക്കൺ കൂടെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ ഫാക്റ്റിലേക്ക് പോവാം. അതായത് ഒരു അഡൾട്ട് സെല്ലിൽ നിന്നും ക്ലോൺ ചെയ്യപ്പെട്ട ആദ്യത്തെ ഒരു മാമലാണ് നമ്മുടെ ഡോളി. എന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ചാൽ, ഇതിനു മുമ്പും ക്ലോണിങ് ചെയ്തിട്ടുണ്ട്. ക്ലോണിങ് ആദ്യമായിട്ട് ചെയ്തത് തവളകളിലാണ്, അല്ലാതെ ആദ്യമായിട്ട്. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉന്നയിക്കാം, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ക്ലോണിങ് എന്ന് പറയുമ്പോൾ ആദ്യം ഡോളി വരുന്നത്? അത് വേറൊന്നും കൊണ്ടല്ല, ഒരു അഡൾട്ട് സെല്ലിൽ നിന്നും ആദ്യമായിട്ട് ക്ലോൺ ചെയ്തത് ഡോളിനെയാണ്. മാത്രമല്ല, എന്താണ് ഈ ക്ലോണിങ് എന്ന് വെച്ചാൽ ഒരു പാരൻറ്റിൻ്റെ എക്സാക്ട് കോപ്പി ആയിരിക്കും അതിൻ്റെ കുട്ടികളും, അതിനാണ് ക്ലോണിങ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാ മേഖലയിലും അവൈലബിൾ അല്ല. കാരണം മനുഷ്യനെയൊക്കെ ക്ലോണിങ് ചെയ്ത് അതുപോലെ ഉണ്ടായി കഴിഞ്ഞാൽ അത് വളരെ പ്രശ്നങ്ങളാണ്, ഒരാളുടെ ഐഡൻറ്റിറ്റീനെ തകർക്കും പോലെയാണ്. പക്ഷേ മൃഗങ്ങളിൽ ആ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ മിക്ക എക്സ്പെരിമെൻസ് ക്ലോണിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മിക്ക എക്സ്പെരിമെൻസ് നടത്തുന്നത് മൃഗങ്ങളിലാണ്. അപ്പോൾ ഇങ്ങനെ ക്ലോണിങ് തവളകളിൽ ചെയ്തിട്ടുണ്ട്, മറ്റ് മൃഗങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ചില മൃഗങ്ങൾ അങ്ങനെ തന്നെയാണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി എന്തായാലും അവരവരുടെ ഇൻഡിവിജ്വൽസിനെ, പുതിയ ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടെ എക്സാക്ട് കോപ്പി തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ള മൃഗങ്ങളിൽ ഇതെല്ലാം കോമൺ ആണ്. ഇതാണ് ആദ്യത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ്. നമുക്കിനി രണ്ടാമത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റിലേക്ക് പോവാം. സി, എല്ലാ കാര്യത്തിനും ഒരു ക്രിയേറ്റർ മസ്റ്റ് ആണ്. സി, ഡോളിക്കായാലും അതിൻ്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഒരു ക്രിയേറ്ററാണ്. ആ ക്രിയേറ്ററിൻ്റെ പേരാണ് സാർ ഇയാൻ വെൽക്മോട്ട്. അദ്ദേഹം റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ്, സ്കോട്ട്ലൻഡിലെ റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു ക്ലോണിങ്ങും മറ്റ് ടെക്നിക്സും എല്ലാം ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള ഫണ്ടെല്ലാം പ്രൊവൈഡ് ചെയ്ത് അവരുടെ ഗവൺമെൻറ് തന്നെയാണ്. ഒബ്വിയസ്ലി നമ്മളുടെ ഇവിടെ ആയാലും എന്തെങ്കിലും ഒരു പുതിയൊരാശയം കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ എല്ലാ ജനങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യും. മാത്രമല്ല, അതിൻ്റെ റിസൾട്ടിനെ എല്ലാവരും ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കും, എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട്, എങ്ങനെ വരും. അത് അങ്ങനെ ഒരു ഫുൾ പ്രഷർ ഇയാൻ വെൽക്മോട്ടിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇന്നും നമ്മൾ ഡോളിയെ ഇപ്പോഴും ഓർത്തിരിക്കുന്നത്. ആ ഒരു ശാസ്ത്രജ്ഞൻ്റെ ആ ഒരു കഴിവ് കൊണ്ട് തന്നെയാണ്. ഇതാണ് രണ്ടാമത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ്. നമുക്കിനി മൂന്നാമത്തെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഫാക്റ്റിലേക്ക് പോവാം. അടുത്ത ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാനതൊരു റിലേറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞത്, അതായത് ഇപ്പോൾ നമ്മളൊരു ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു പേരിടുമ്പോൾ ഒന്നുകിൽ എന്തെങ്കിലും നല്ല മഹത്തായ അർത്ഥങ്ങളുണ്ടോ എന്ന് നോക്കും, യുണീക്കാണോ എന്ന് നോക്കും, അല്ലെങ്കിൽ ആരെന്തെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടായിരിക്കും ഇടുന്നത്. ഡോളിയുടെ കാര്യത്തിലാണെങ്കിൽ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ആ ഒരു കാലത്ത് അവിടെ ഏറ്റവും ഒരു നല്ലൊരു കിടിലൻ സിംഗർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ഡോളി പാർട്ടൺ എന്നാണ്. ഡോളി പാർട്ടൻ്റെ പാട്ടുകൾ അവിടെ വലിയൊരു തരംഗം തന്നെയായിരുന്നു, എല്ലാവരും കേൾക്കും. ഇപ്പോൾ നമ്മളുടെ ഇവിടെ ഒരു നല്ലൊരു മ്യൂസിക് കമ്പോസർ ഒരു നല്ലൊരു പാട്ട്, ഇപ്പോൾ അനിരുദ്ധൊക്കെ ഒരു കിടിലൻ പാട്ടൊക്കെ ഇറക്കി ഫുൾ വൈറലാണല്ലോ. അതുപോലെ അവിടെയുള്ള ഏറ്റവും ഒരു കിടിലമായിരുന്നു ഡോളി പാർട്ടൺ. ഈ ഒരു ഡോളി പാർട്ടൻ്റെ ഡോളി ആ ഒരു പേരെടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു ആടിനിട്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഡോളിക്ക് ഡോളി എന്ന പേര് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത ഇൻട്രസ്റ്റിംഗ് ഉള്ള ഫാക്റ്റ്. നമുക്കിനി നാലാമത്തെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഫാക്റ്റിലേക്ക് പോവാം. ഡോളി ജനിക്കുന്നത് 1996 ജൂലൈ മാസത്തിലാണ്. അന്ന് തൊട്ട് ആ ഒരു ആടിൻ്റെ മരണം വരെ അതിൻ്റെ ഒരു പ്രശസ്തി എന്ന് വെച്ചാൽ വേറെ
ലെവലായിരുന്നു, ഇന്നും അതിൻ്റെ ഹൈപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ആ ഒരു ടോപ്പിക്കിന് അതിൻ്റെതായ ഒരു മൂല്യം എല്ലാവരും കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഡോളി ഉണ്ടല്ലോ, ഡോളി ജീവിച്ചിരുന്ന കാലഘട്ടം വളരെ വളരെ ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. ടൈം മാഗസിൻ ഡോളിനെ എങ്ങനെയാണെന്നോ ഒരു റെപ്രസെൻറ്റേഷൻ നൽകിയത്, ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രശസ്തി ആർജിച്ച ഒരു ആട് ഡോളിയാണ് എന്നാണ് ടൈം മാഗസിൻ വരെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്തോരം പ്രശസ്തിയുടെ ഒരു ഹൈപ്പാണ് ഡോളി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നത് അത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെന്ന്. ഇതാണ് അടുത്ത ഇൻട്രസ്റ്റിംഗ് ഉള്ള ഫാക്ട്. നമുക്കിനി അവസാനത്തെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഫാക്ടിലേക്ക് പോവാം. ഡോളിയുടെ മരണം 2003 February 14 രേഖപ്പെടുത്തിയിരിക്കുന്നത്. മരണകാരണം ലങ് ക്യാൻസർ ആയിരുന്നു. ഒബ്വിയസ്ലി ഒരു ക്ലോണിങ് ആവുമ്പോൾ അതിൻ്റേതായ ഡിഫെക്ട്സ് എന്തായാലും ആ ഒരു മൃഗത്തിൻ്റെ ബോഡിയിൽ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. അങ്ങനെ ഇത്രയും കാലത്ത് ഒരു 6-7 ഒരു കാലയളവ് പൂർത്തിയാക്കിയിട്ടാണ് ഡോളി നമ്മളെ വിട്ട് പോയിട്ടുള്ളത്. അതിനു മുമ്പേ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, 6 ജന്മം നൽകിയിട്ടാണ് ഡോളി തൻ്റെ ജീവിതം പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടും തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു ഫാക്ടുകളിലേക്ക് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തത്. ഫ്രണ്ട്സ്, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാനുണ്ട്. ഇതത്ര വലിയ ട്രെൻഡിങ് ടോപ്പിക്കോ ഒന്നും അല്ല, പക്ഷേ ചെയ്യണമെന്ന് തോന്നി എവിടെയെങ്കിലും കുറിച്ചിട്ടാൽ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. മാത്രമല്ല ഈ വീഡിയോയ്ക്ക് പിന്നിലും കുറച്ചൊക്കെ എഫേർട്ട്സ് എടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു എഫേർട്ടിന് നിങ്ങൾ വാല്യൂ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ കാര്യം സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഒന്ന് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ വലിയ ഒരു നഷ്ടമൊന്നും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളങ്ങനെ എനിക്ക് സപ്പോർട്ട് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ഇസ്മി ആൽവിൻ സൈനിങ് ഔട്ട്.